ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാറാട് കൂട്ടക്കൊലയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. ആ കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത നിഗൂഢ ശക്തികൾ, അതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ, അതിന് സാമ്പത്തിക സഹായം ചെയ്തവർ, കൊലയാളികൾക്ക് ഇപ്പോഴും നിയമസഹായവും മറ്റ് സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇവരെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ട്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയാണ് മാറാട് നടന്നത്. പൊടുന്നനെ ഒരു ദിവസം വൈകുന്നേരം ഒരു വലിയ ജനവിഭാഗത്തെ ഞൊടിയുടെ കുള്ളിൽ കൊലപ്പെടുത്താൻ ആസൂത്രിതമായ പരിശീലനം സിദ്ധിച്ച മതഭീകരവാദ ശക്തികൾ മറ്റെവിടെയോ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൂട്ടക്കൊല കേരളത്തെ നടുക്കിയതാണ്. ആ കൂട്ടക്കൊല നടക്കുമ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന എ കെ ആന്റണിയും പിന്നീട് തുടർന്ന് മാറി മാറി വരുന്ന സർക്കാരുകളും മാറാട് കൂട്ടക്കൊലയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് എങ്ങനെയാണ് ഭീകരവാദികളെ ഒരു ഗവൺമെന്റിനെ സഹായിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും, അതിന്റെ പരമാവധിയാണ് നാം കണ്ടത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ദേശീയ സമൂഹത്തിനെതിരെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന സംഭവമായിരുന്നു മാറാട് സംഭവം, അതിനെ തുടർന്നുള്ള സംഭവം. ഇപ്പൊ അത് പതിവാണ്. പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസും ലീഗും സി പി എമ്മും ഒരു വശത്തും വേട്ടയാടപ്പെട്ട നിരപരാധികൾ മറുവശത്തുമായി നിലയുറപ്പിച്ച സംഭവമായിരുന്നു മാറാട് സംഭവം. സാധാരണ നിലയിൽ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും പ്രതിപക്ഷവും എല്ലാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരകളോടൊപ്പം നിൽക്കുന്ന പതിവാണ് കേരളത്തിലുള്ളത്. അങ്ങനെയാണ് നിൽക്കേണ്ടത്, വേട്ടയാടപ്പെട്ടവരോടൊപ്പമാണ് നിൽക്കേണ്ടത്. നിർഭാഗ്യവശാൽ മാറാട് സംഭവത്തിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകളും വേട്ടക്കാരോടൊപ്പമാണ് നിലയുറച്ചത് എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. അന്നൊരു പൊതു പ്ലാറ്റ്ഫോമിലായിരുന്നു എല്ലാവരും. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനും പരസ്യമായി ഒരുമിച്ച് വന്ന് ഒരു വേദിയിൽ അണിനിരന്ന് മാറാട്ടെ ആട്ടി ഓടിക്കപ്പെട്ടവർക്കെതിരായി ഐക്യപ്പെടുന്നത് നാം കണ്ടതാണ്. എന്തിനായിരുന്നു ഐക്യമെന്ന് നമുക്കറിയില്ല. മാറാട് കൂട്ടക്കൊല നടന്നതിന് ശേഷം തൽസംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രകോപനവും ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ആരുടെയും ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടില്ല. എല്ലാം കടിച്ചമർത്തി സമാധാനത്തോടുകൂടി നല്ല മനസ്സാന്നിധ്യത്തോടുകൂടിയാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം, പ്രത്യേകിച്ച് കടലോര മേഖലയിൽ ഒരു ഏത് സാഹചര്യത്തിലും ഒരു തീപ്പൊരി വീണാൽ അതൊരാളി കത്തുന്ന ആ സ്ഥലത്ത് പോലും തികഞ്ഞ ആത്മസംയമനമാണ് ഇരകൾ സ്വീകരിച്ചത്. അങ്ങനെ ആത്മസംയമനം പാലിച്ച് ഒരു പ്രകോപനവുമില്ലാതെ വേദന കടിച്ചമർത്തി ഒമ്പത് പേർ മരിച്ച ആ സംഭവത്തിൽ പോലും നമ്മുടെ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവരെല്ലാവരും കൊലയാളികളോടൊപ്പമാണ് നിന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മിലും പെട്ട പ്രതികളാണ് ഈ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരും ആ കേസിൽ പിന്നെ വിട്ടുപോയിട്ടുള്ളവരുമെല്ലാം മതേതര പാർട്ടികളിലുള്ളവരാണ്. വെറും പോപ്പുലർ ഫ്രണ്ടിൽ മാത്രമുള്ളവരല്ല, സി പി എമ്മിന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, പാർട്ടി മെമ്പർമാരുണ്ട്.
മുസ്ലിം ലീഗിന്റെ വലിയ വലിയ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് കലാപ കേസുകളിൽ പ്രതിയാവുന്നത് നമുക്കറിയില്ല. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് എപ്പോഴും ഭീകരവാദികളെ സഹായിക്കുന്ന നിലയാണ് കോൺഗ്രസും സി പി എമ്മും ലീഗും എടുക്കുന്നത്. ഏത് കാലം ഇപ്പോ സി എ യുടെ കാര്യത്തിലായാലും സംസ്ഥാനത്ത് സമാനമായിട്ടുള്ള സാഹചര്യമാണ്. മതഭീകരവാദ ശക്തികളോടൊപ്പമാണ് കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും നിലയുറച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭീകരവാദ ശക്തികളെയും ഐ എസ് ഐ എസ് നേതൃത്വം നൽകുന്ന ശക്തികളെയും സഹായിക്കുന്ന നിലപാടാണ് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും എടുക്കുന്നത്. സി എ യുടെ മറവിൽ കേരളത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണവും വംശീയ പ്രചരണവും വർഗീയ പ്രചരണവും ഈ മൂന്ന് പാർട്ടികളും ചേർന്നാണ് സംസ്ഥാനത്ത് ആസൂത്രിതമായി നടപ്പാക്കുന്നത്. ഒരു വിഭാഗത്തെ നേരിട്ട് വെല്ലുവിളിക്കുക, വോട്ട് ബാങ്ക് ഇല്ലാത്തതിന്റെ പേരിൽ അവരെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സമീപനമാണ് കോൺഗ്രസും ലീഗും സി പി എമ്മും എടുക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന ഏത് സംഭവവും കേരളത്തിൽ വരുമ്പോൾ അത് ഒരു വിഭാഗത്തിനെതിരായിട്ട് മാത്രമുള്ള പ്രചാരവേലയായിട്ട് മാറുന്നു. ഡൽഹിയിലെ കലാപം പോലും പൂർണ്ണമായിട്ടും അതിന്റെ മറുവശമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്, വസ്തുതകൾ പ്രചരിപ്പിക്കുന്നേയില്ല. കലാപം ആസൂത്രണം ചെയ്തത് മാറാട് നടത്തിയ കലാപം നടത്തിയ അതേ ശക്തികൾ തന്നെയാണ്. പി എഫ് ഐ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഭീകര ബന്ധമുള്ള സംഘടനകൾ തന്നെയാണ്, മാറാട് കലാപം നടത്തിയവർ തന്നെയാണ് ദില്ലി കലാപത്തിനും പിന്നിൽ. അവരുടെ ആസൂത്രണവും ഗൂഢാലോചനയും അവരുടെ ആയുധങ്ങളും അവരുടെ പിന്നെ മിഷണറിയുമാണ് ദില്ലി കലാപത്തിൽ പ്രവർത്തിച്ചത്. പക്ഷെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് കലാപം ഗവൺമെന്റ് ഉണ്ടാക്കിയതാണെന്ന്. മാറാട് കൂട്ടക്കൊല നടന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. നിരപരാധികളായിട്ട് മരണപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ പോലും ആ ഘട്ടത്തിൽ സർക്കാരിന് മടിയായിരുന്നു, കനത്ത സമ്മർദ്ദം വേണ്ടി വന്നു, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സഹന സമരം വേണ്ടി വന്നു. ഒരു ചെറിയ നീതിയെങ്കിലും മാറാട് കൂട്ടക്കൊലയിൽ ഇരകളാക്കപ്പെട്ടവർക്ക് ലഭിക്കാൻ, മറ്റേതെങ്കിലും ഒരു സംഭവമായോ സമുദായമോ ആയിരുന്നതെങ്കിൽ എന്താവുമായിരുന്നു കേരളത്തിന്റെ ഗതി? കേരളത്തിൽ എന്തെല്ലാം കലുഷിതമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു? ഗവൺമെന്റ് എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു? പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും? എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. സുഹൃത്തുക്കളെ, ഇതാണ് കേരളത്തിലെ സാഹചര്യം. മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച നിഗൂഢ ശക്തികളെ, ഭീകരവാദ ശക്തികളെ, ഗൂഢാലോചനക്കാരെ, സാമ്പത്തിക സഹായം നൽകിയവരെ, വിദേശത്ത് പരിശീലനം കൊടുത്തവരെ ഒന്നും ഇതുവരെ നിയമത്തിന് മുമ്പിൽ പൂർണ്ണമായ അർത്ഥത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. അത് വെളിച്ചത്ത് വരേണ്ടത് കേരളത്തിന്റെ ആകെ ആവശ്യമാണ്. മാറാട് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ, ജോസഫ് തോമസ് കമ്മീഷൻ അസന്നിഗ്ധമായി പറയുന്നു, മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അന്തർദേശീയ ബന്ധങ്ങളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, വൈദേശിക പരിശീലനമുണ്ട്. ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഇതുവരെ സർക്കാരിന് മുന്നോട്ട് പുറത്തുവെക്കാൻ, മേശപ്പുറത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തതാണ്. ഇതുവരെ അത് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഒരു നടപടിയും സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ഒരു പുനരന്വേഷണം, ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു തുടരന്വേഷണം പ്രഖ്യാപിച്ചു, അതും എവിടെയും എത്തിയില്ല. എന്താ കാരണം? ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ കാരണം. മാറി മാറി വരുന്ന സർക്കാരുകൾ മാറാട് കൂട്ടക്കൊലയിലെ ഗൂഢാലോചനയും തീവ്രവാദ ബന്ധവും വൈദേശിക ബന്ധവും വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. വോട്ട് ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണോ ഇത്രയും ഭീകരമായ ഒരു കൂട്ടക്കൊലപാതകം, ഒരു വർഗീയ കലാപം, ഏകപക്ഷീയമായ കലാപം കുഴിച്ചു മൂടാൻ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും പരിശ്രമിക്കുന്നത് എന്നുള്ള ലളിതമായ ചോദ്യമാണ് ബി ജെ പിക്ക് ചോദിക്കാനുള്ളത്. ഈ വർഗീയ കൂട്ടുകെട്ട് കേരളത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ഈ ഏതറ്റം വരെയും പോകുന്ന ഈ ഭീകരവാദികളെ വെള്ളപൂശുന്ന കൂട്ടുകെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും അവസാനിപ്പിക്കണം. സി എ സമരത്തിന്റെ മറവിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നു എന്ന് നിയമസഭയിൽ പ്രസ്താവന ഇറക്കിയാളാണ് മുഖ്യമന്ത്രി, പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആസൂത്രിതമായ പരിശ്രമമാണ് മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നടക്കുന്നത്. ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല.
ആയിരക്കണക്കിന് സംഭവങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും പിണറായി വിജയൻ സർക്കാർ എടുക്കുന്നില്ല. വർഗീയ കലാപം ഉണ്ടാക്കാൻ മതേതര നേതാക്കന്മാർ തന്നെ പരിശ്രമിക്കുന്നു, അവരുടെ അനുയായികൾ പരിശ്രമിക്കുന്നു, അവരുടെ സംഘടനകൾ പരിശ്രമിക്കുന്നു. ആയിരക്കണക്കിന് സാമൂഹ്യ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രസംഗങ്ങൾ, വർഗീയ പ്രസംഗങ്ങൾ, അതൊന്നും നീക്കം ചെയ്യാനോ നടപടിയെടുക്കാനോ കേരള പോലീസ് തയ്യാറാവുന്നില്ല. കേരള പോലീസ് മതം നോക്കിയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. മതമാണ് മാനദണ്ഡം കേരള പോലീസിന്. പോലീസിനകത്ത് ഭീകരവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ വളരെ ശക്തമാണ്. കേരള പോലീസിനകത്ത് ഇസ്ലാമിക തീവ്രവാദികൾ പിടിമുറുക്കിയിട്ടുണ്ട്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഭീകര പ്രവർത്തനത്തെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. കേരള പോലീസിന്റെ ഇമെയിൽ ചോർത്തിയ സബ് ഇൻസ്പെക്ടറെ ഈ ഗവൺമെന്റ് തിരിച്ചെടുത്തിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് വെടിയുണ്ടകളും വെടിക്കോപ്പുകളും തോക്കും കാണാതായ സംഭവം സർക്കാർ ലാഘവത്തോടുകൂടിയാണ് പരിഗണിക്കുന്നത്. 1000 തോക്കുകൾ കേരളത്തിലേക്ക് വന്നു എന്നുള്ള വിശദമായിട്ടുള്ള വിവരം അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. അന്വേഷിച്ചു ചെന്നാൽ തങ്ങൾക്ക് രാഷ്ട്രീയമായ സൗഹൃദമുള്ള കക്ഷികൾ തന്നെ നിയമത്തിന്റെ വലയിലാകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തത്. അതുകൊണ്ട് മാറാട് നമുക്ക് ഒരു ഓർമ്മയാണ്. മാറാട് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളൂ. ഈ ബലിദാനികളുടെ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എന്റെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഇത്തരം ബലിദാനികളായിട്ടുള്ള നൂറുകണക്കിന് നമ്മുടെ പ്രവർത്തകന്മാർക്ക് മുമ്പിൽ ഞാൻ കാൽക്കൽ വയ്ക്കുകയാണ്. കേരളത്തിലെ ഓരോ പ്രവർത്തനവും ഈ ബലിദാനികളുടെ അവരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അവരുടെ ആത്മാവിന് മുറിവേൽക്കുന്നതോ വേദനയുണ്ടാക്കുന്നതോ ഒന്നും തന്നെ നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള കർശനമായ നിർബന്ധം നാം ഓരോ പാർട്ടി പ്രവർത്തകർക്കുമുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാം.